ഈ വീഡിയോയിൽ ക്രാമേഴ്സ് റൂൾ ആണ് ഡിസ്കസ് ചെയ്യുന്നത് മെട്രിക്സ് ഇക്വേഷനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ക്രാമേഴ്സ് റൂൾ ആണ് കുറച്ചുകൂടി എളുപ്പം കാരണം നമുക്ക് ഇവിടെ എ ഇൻവേഴ്സോ അല്ലെങ്കിൽ ഒരു മെട്രിക്സിനെ ഇൻവേഴ്സ് കാണണ്ട ആവശ്യമില്ല ആദ്യം ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം ഇവിടെ ചെയ്യേണ്ടതെന്നു വെച്ചാൽ മെട്രിക്സ് ഇക്വേഷൻ പോലെ തന്നെ നമ്മൾ മൂന്ന് മെട്രിക്സ് ഫോം ചെയ്യുക കോഎഫിഷ്യന്റ് വെച്ചിടണം വേരിയബിൾസ് വെച്ചിടണം പിന്നെ ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന ഈ നമ്പേഴ്സ് വെച്ചിട്ട് ഒരു മെട്രിക്സ് ആദ്യം നമുക്ക് കോഎഫിഷ്യന്റ് വെച്ചിട്ട് ഒരു മെട്രിക്സ് ഫോം ചെയ്യാം 3, 2, 6, -2 ഇനി വേരിയബിൾസ് വേരിയബിൾസ് ഇവിടെ എക്സും ഉണ്ട് വൈയും ഉണ്ട് ഇപ്പം എക്സ് വൈ പിന്നെ 6, 16 മെട്രിക്സ് ഇക്വേഷൻ നോക്കുവാണെങ്കിൽ ഇത് ഇതാണ് എ എന്ന് പറയുന്ന മെട്രിക്സ് ഇത് എക്സ് ഇത് ബി നമ്മളിവിടെ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓരോ എ വൺ എ ടു എന്ന് പറഞ്ഞിട്ട് പുതിയ രണ്ട് മെട്രിക്സും കൂടെ ഫോം ചെയ്യാം അപ്പം ആദ്യം എ വൺ എങ്ങനെയാണ് കാണുന്നതെന്ന് വെച്ചാൽ എ വൺ അപ്പം ഈ എ എന്ന് പറയുന്ന മെട്രിക്സിലെ ഫസ്റ്റ് കോളത്തിലെ എലമെൻ്റ് എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ എലമെൻസ് ആയിരിക്കും അതായത് ബി മെട്രിക്സിലെ എലമെൻസ് വെച്ചിട്ട് ഇതിനെ റീപ്ലേസ് ചെയ്യണം അപ്പം ഇതിലെ എലമെൻസ് ഏതൊക്കെയാ 6, 16 ഇനി എയിലെ എലമെൻസ് എഴുതുക അതായത് ഫസ്റ്റ് കോളം നമ്മൾ ബി മെട്രിക്സ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു രണ്ടാമത്തെ കോളത്തിൽ നമ്പേഴ്സ് എഴുതുക ഇതാണ് എ വൺ എന്ന് പറയുന്ന മെട്രിക്സ് ഇനി നമുക്ക് എ ടു എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ഇവിടെ കാണണം ഇത് എ വൺ ആയതുകൊണ്ട് ഫസ്റ്റ് കോളത്തിലെ നമ്പേഴ്സ് ആണ് നമ്മൾ ബി കൊണ്ട് റീപ്ലേസ് ചെയ്തത് എ ടു വരുമ്പോൾ സെക്കൻഡ് കോളത്തിലെ നമ്പേഴ്സ് ബി കൊണ്ട് റീപ്ലേസ് ചെയ്യണം അതായത് സെക്കൻഡ് കോളമായിരിക്കും ഇവിടെ 6ഉം 16ഉം വരുന്നത് ഫസ്റ്റ് കോളത്തിലെ നമ്പേഴ്സ് എയിൽ അതേ നമ്പേഴ്സ് തന്നെ ആയിരിക്കും 3, 2 അപ്പം നമുക്ക് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് വെച്ചിട്ട് തന്നെ നമ്മൾ നമ്പേഴ്സ് റീപ്ലേസ് ചെയ്തിട്ടാണ് എ വണ്ണും എ ടുവും കണ്ടുപിടിച്ചത് ഇനി ഡിറ്റർമിനന്റ് എ കാണാം ഡിറ്റർമിനന്റ് കാണാനായിട്ട് 3 × -2 − 6 − 2 × 6 = 12 −8 എന്ന് കിട്ടി ഇനി നമ്മൾ ചെയ്യേണ്ടത് എ വണ്ണിൻ്റെ ഡിറ്റർമിനന്റ് കാണണം 6 × −2 − 12 − 16 × 6 96 × 80 −108 16 × 348 − 6 × 2 = 36 എന്ന് കിട്ടി ഇത്രയും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എക്സും വൈയും എളുപ്പം കാണാൻ പറ്റും എങ്ങനെയാണെന്ന് വെച്ചാൽ എക്സ് കാണാനായിട്ട് ഡിറ്റർമിനന്റ് എ വണ്ണിന് ഡിറ്റർമിനന്റ് എ കൊണ്ട് ഹരിക്കാം വൈ കാണാനായിട്ട് ഡിറ്റർമിനന്റ് എ ടുവിന് ഡിറ്റർമിനന്റ് എ കൊണ്ട് ഹരിക്കാം നമുക്ക് ഡിറ്റർമിനന്റ് എ വൺ കിട്ടിയത് −108 എന്നായിരുന്നു ഡിറ്റർമിനന്റ് എ −18 വൈ ആണെങ്കിൽ വൈയുടെ കേസ് നോക്കുവാണെങ്കിൽ ഡിറ്റർമിനന്റ് എ ടു 36ഉം ഡിറ്റർമിനന്റ് എ −18 തന്നെയാണ് ഇത് സോൾവ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 6 എന്നും −2 എന്ന് കിട്ടി അതായത് എക്സ് എന്ന് പറയുന്നത് 6ഉം വൈ എന്ന് പറയുന്നത് −2 3×3 മെട്രിക്സിന്റെ പ്രോബ്ലം വരുവാണെങ്കിലും പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല നമ്മൾ ആദ്യം ചെയ്യുന്ന പോലെ തന്നെ കോഎഫിഷ്യന്റ് വെച്ചിട്ട് ഒരു മെട്രിക്സ് ഫോം ചെയ്യുക −2, 1, 3, −1 പിന്നെ വേരിയബിൾസ് ഇവിടെ എക്സ് വൈ ഇസഡ് എന്ന് വരും ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് കിടക്കുന്ന നമ്പേഴ്സ് വെച്ചിട്ട് ഒരു മെട്രിക്സ് ഫോം ചെയ്യുക ഇനി ചെയ്യേണ്ടത് ഡിറ്റർമിനന്റ് എ വൺ കാണുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് എ വൺ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ഫോം ചെയ്യാം അപ്പം ഇവിടെ ഫസ്റ്റ് മെട്രിക്സ് ആണ് നമ്മൾ ഫോം ചെയ്യുന്നത് അതുകൊണ്ട് ഫസ്റ്റ് എലമെന്റ്സ് ഫസ്റ്റ് കോളത്തിലെ എലമെന്റ്സ് അല്ല ഈ ബി എന്ന് പറയുന്ന നമ്മൾ വിളിക്കുന്ന മെട്രിക്സിന് എലമെന്റ്സ് ആയിരിക്കും അപ്പം അത് എഴുതുക ഇപ്പം എ എന്ന് പറയുന്ന മെട്രിക്സ് ഇതാണെങ്കിൽ എയുടെ ഫസ്റ്റ് കോളം മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ ബാക്കി രണ്ട് കോളം അതുപോലെ എഴുതുക ഇനി എ ടു എ ടുവിൻ്റെ കേസിൽ സെക്കൻഡ് കോളം മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ ബാക്കിയെല്ലാം എയുടെ നമ്പേഴ്സ് തന്നെ ആയിരിക്കും
സെക്കൻഡ് കോളത്തിനകത്ത് നമുക്ക് ഈ നമ്പേഴ്സ് എഴുതാം. ഇനി എ ത്രീ നോക്കുവാണെങ്കിൽ ലാസ്റ്റ് കോളം മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ, ബാക്കി എല്ലാം സെയിം തന്നെ. 2 1 3 -1 4 -2 ലാസ്റ്റ് കോളം എടുത്താം. ഇനി എയുടെ ഡിറ്റർമിനൻറ്റും എ വണ്ണിൻ്റെ ഡിറ്റർമിനൻറ്റും എ ടുവിൻ്റെയും എ ത്രീൻ്റെ ഒക്കെ ഡിറ്റർമിനൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഞാൻ നേരത്തെ ചെയ്തപോലെ തന്നെ എക്സ് വൈ കണ്ടുപിടിക്കുക, ഇവിടെ കൂടെ ഇസഡും വരുന്നേ ഉള്ളൂ. ഞാനിവിടെ ഇതിനെല്ലാം ഡിറ്റർമിനൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി എക്സും വൈയും ഇസഡും നേരെ കണ്ടുപിടിച്ചാൽ മതി. എക്സ് എന്ന് പറയുന്നത് ഡിറ്റർമിനൻറ്റ് എ വൺ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻറ്റ് എ ആണ്. ഇപ്പം -20 ഡിവൈഡഡ് ബൈ -20 വൺ എന്ന് കിട്ടി. ഈ വൈ എന്ന് പറയുന്ന ഡിറ്റർമിനൻറ്റ് എ ടു ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻറ്റ് എ. ഇവിടെ എ ടു നമുക്ക് 20 എന്നും ഡിറ്റർമിനൻറ്റ് എ -20 ആണ്. ഇപ്പം -1 എന്ന് കിട്ടി. ഇനി ഇസഡ് ഡിറ്റർമിനൻറ്റ് എ ത്രീ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻറ്റ് എ. എ ത്രീ സീറോ ആണ്, ഡിറ്റർമിനൻറ്റ് എ -20 സീറോ എന്ന് കിട്ടി. അപ്പം എക്സ് ഈസിക്കൽ ടു 1, വൈ ഈസിക്കൽ ടു -1, ഇസഡ് ഈസിക്കൽ ടു 0 എന്ന് കിട്ടി. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്യുക.